ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹെൽത്ത് റോഡ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ റെസിപ്പി മിർച്ചി ഫ്രൈ, അല്ലെങ്കിൽ പച്ചമുളക് ഫ്രൈ ആണ്. വളരെ എളുപ്പത്തിലും വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനു മുമ്പേ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതോടൊപ്പമുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാൻ മറന്നു പോവല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഫ്രഷായിട്ടുള്ള കുറച്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട്. അത് നല്ല വെള്ളത്തിലിട്ട് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുത്ത് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കുക. അതിനകത്ത് വെള്ളമെല്ലാം കളഞ്ഞിട്ട് വേണം എടുക്കാനായിട്ട്. അല്ലെങ്കിൽ നമ്മളിത് ഫ്രൈ ചെയ്യുമ്പോൾ വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ പൊട്ടി നമ്മുടെ മേത്തേക്ക് തെറിക്കാനായിട്ടുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് ഒരു കോട്ടൺ തുണി വെച്ചിട്ടോ അല്ലെങ്കിൽ ഫ്രഷ് എയറിൽ വെച്ചിട്ടോ എങ്ങനെയെങ്കിലും ശരിക്കൊന്ന് ഡ്രൈ ആക്കി എടുക്കുക. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ ഞെട്ടൊന്നും കളയാതെ നേരെ നല്ല സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ പച്ചമുളക് നെടുകെ ഒന്ന് കീറിയെടുക്കാം. അത് വിട്ടുപോകരുത്, ജസ്റ്റ് ഒന്ന് വരഞ്ഞു വെച്ചാൽ മാത്രം മതിയാകും. അതിനകത്തേക്ക് നമ്മുടെ മസാലകളെല്ലാം പിടിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് അങ്ങനെ ചെയ്യുന്നത്. അതുപോലെ തന്നെ പൊട്ടിത്തെറിക്കാതിരിക്കാനും കൂടെ വേണ്ടിയിട്ടാണ് നമ്മളിത് ഒന്ന് വരഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് വരഞ്ഞെടുക്കാം. ഇനി നമുക്കൊരു പാൻ അടുപ്പിൽ വെച്ച് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. എണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പച്ചമുളക് ഇട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതിട്ട് കൊടുക്കാനായിട്ട്. അല്ലെങ്കിൽ ഈ എണ്ണയിലേക്ക് വീഴുമ്പോൾ തന്നെ ഇതിനകത്തുനിന്ന് പൊട്ടിത്തെറിക്കും. അതുപോലെ തന്നെ നമ്മളിത് പൊട്ടിത്തെറിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു ഇതിൻ്റെ ഈ ഫ്രൈ പാൻ്റെ തന്നെ ഒരു അടപ്പ് വെച്ചിട്ടോ എന്തെങ്കിലും വെച്ചിട്ട് ജസ്റ്റ് നമ്മുടെ സൈഡിൽ നിന്ന് കവർ ചെയ്ത് കൊടുക്കുക. കാരണം അല്ലെങ്കിൽ അത് പൊട്ടി നമ്മുടെ മേത്തേക്ക് തെറിക്കും. അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. ഒരു 2 മിനിറ്റ് നമുക്കിതൊന്ന് വഴട്ടിയെടുക്കാം. അതിനുശേഷം നമുക്കിത് മൂടി വെച്ചിട്ട് ഒന്നുകൂടെ ഒരു 2 മിനിറ്റും കൂടെ വെയിറ്റ് ചെയ്യാം. ഒരു 2 മിനിറ്റ് മതിയാവും, അധികം സമയമൊന്നും വേണ്ട. ഇത് ശരിക്കും നമുക്കൊന്ന് സോഫ്റ്റ് ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ് മൂടി വെക്കുന്നത്. അല്ലെങ്കിൽ അത് ക്രിസ്പി ആയിട്ടിരിക്കും. സോഫ്റ്റ് ആയിട്ടിരിക്കുന്നതാണ് ഇതിന് ടേസ്റ്റ്. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വാടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പ് ഇതിലേക്ക് ശരിക്കും പിടിക്കണം. അതിനുശേഷം നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, ആവശ്യത്തിന് കായം, ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ ഇടണം, ഇല്ലെങ്കിൽ ഇത് മസാലയെല്ലാം പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുകൊണ്ട് വളരെ ലോ ഫ്ലെയിമിൽ വേണം ഇതിടാനായിട്ട്. നന്നായിട്ടൊന്ന് മസാലയൊക്കെ ഇതിനകത്ത് പിടിക്കുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. മസാലയൊക്കെ ഇതിന് പിടിച്ചതിന് ശേഷം ഇതിലേക്കിനി നമുക്ക് 1 നാരങ്ങയുടെ നീര് പിഴിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇതും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഉപ്പ് കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മുടെ ഈ മസാലയെല്ലാം ശരിക്കൊന്ന് ഡ്രൈ ആയിട്ട് ഈ മുളകിലേക്ക് ശരിക്ക് പിടിച്ചു വന്നു കഴിഞ്ഞാൽ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പച്ചമുളക് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കുക. ഈ ഒരു സ്റ്റേജിൽ ഇത് വാങ്ങി വെക്കാം. നമുക്കിത് ചോറിൻ്റെ കൂടെയും അതുപോലെ വട അങ്ങനെയുള്ള കാര്യങ്ങളുടെ കൂടെയും നമുക്ക് അച്ചാറായിട്ടും ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും നല്ലൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും ബൈ ബൈ, ഹാവ് എ നൈസ് ഡേ.